A very good morning, dear friends. So after artificial propagation, we are going to discuss about composting or how to prepare compost and what are the uses of compost and the production of compost, etc. So first of all, we begin with the definition and importance. Composting is a natural process of rotting or decomposition of organic matter by microorganisms under controlled conditions. So compost is a dark soil-like material made up of rich soils of decomposed organic matter. So this decomposition is possible by rotting of vegetables, garbages, etc. by the action of microorganisms. So the raw organic material such as crop residues, then animal waste, then food garbage, then some municipal waste and suitable industrial waste enhance their suitability for applications to the soil as a fertilizing resource after having undergone composting. So these are the essential or these are the materials which are used for the preparation of compost, and almost all these are not been used, but certain things, one or two or four materials are been put in a dig and then make the compost. We will do the processing later. Then the soil organic matter plays an important role in sustaining soil fertility and thus help in the sustainable agriculture production. Then in addition to being a source of plant nutrient, these compost which improve the physicochemical and the biological properties of soil. So the significance are the soil become more resistant to stresses such as drought, disease and toxicity. It helps the crop in improved uptake of plant nutrients and possess an active nutrient cycling capacity because of vigorous microbial activity. നമ്മൾ ആലോചിക്കുക, ഒരു ഡ്രൈ ആയിട്ടുള്ള ഏരിയ ഒരു പ്ലാന്റ് നടുകയും ഒരു ഹ്യൂമസ് ആയിട്ടുള്ള ഒരു മണ്ണിൽ പ്ലാന്റ് നടുന്നതിനുള്ള വ്യത്യാസമാണ്. ഡ്രൈ ആയിട്ടുള്ള ഏരിയയിൽ പ്ലാന്റ് നടുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് മനുവറൊന്നും ഇട്ടില്ലെങ്കിൽ നമ്മൾ എന്നും വാട്ടറിങ് വേണം. അതേസമയം ഹ്യൂമസ് സോയിലിൽ, അതായത് ഈ ഓർഗാനിക് മെറ്റീരിയലുള്ള സോയിലിലാണ് നമുക്ക് ഒന്നോ രണ്ടോ ദിവസം ഇറിഗേഷനെങ്കിലും കുറയ്ക്കാൻ പറ്റും, തന്നെയല്ല അതിൻ്റെ മനുവേഴ്സ് അതിനകത്ത് തന്നെ കിട്ടുകയും ചെയ്യും. ഇതാണ് വ്യത്യാസം. അപ്പോൾ കമ്പോസ്റ്റ് എന്നുള്ളതിൽ ഇറ്റ് വിൽ ആഡ് ദ ന്യൂട്രിയൻ്റ് അവൈലബിലിറ്റി ഓഫ് സോയിൽ എന്നുള്ളതാണ്. അപ്പോൾ വൺസ് ദ കമ്പോസ്റ്റ് ഇസ് ആഡ് ടു ദ സോയിൽ, ദെൻ അഗെയിൻ ദിസ് മൈക്രോ ഓർഗാനിസം വിൽ ഫങ്ഷൻ ആൻഡ് വിച്ച് വിൽ ബ്രേക്ക് ഡൗൺ ദ കെമിക്കൽസ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും പുതിയ പുതിയ മെറ്റീരിയൽസ് ഉണ്ടാവുകയും അതൊക്കെ പ്ലാന്റ്സിന് ഗുണകരമായി വരികയും ചെയ്യുകയാണ് കമ്പോസ്റ്റിംഗ്. അപ്പോൾ വൺസ് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ അത് കുറേ നാളത്തേക്ക് ഇതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കും. ദെൻ ദീസ് അഡ്വാൻറ്റേജസ് മാനിഫെസ്റ്റ് ദംസെൽസ് ഇൻ റെഡ്യൂസ്ഡ് ക്രോപ്പിംഗ് റിസ്ക്, ഹയർ ഈൽഡ്സ് ആൻഡ് ലോവർ ഔട്ട്ലേസ് ഓൺ ഓർഗാനിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഫോർ ഫാമേഴ്സ്. അപ്പോൾ നമുക്ക് എന്താണ്, വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓർ വാട്ട് ഇസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് കമ്പോസ്റ്റ് ഓർ വൈ വി ആർ പ്രൊവൈഡിങ് കമ്പോസ്റ്റ് ടു പ്ലാന്റ്സ് റാദർ ദാൻ ഓഫ് ദാറ്റ് ഓഫ് കെമിക്കൽ മാനുവേഴ്സ്. ബിക്കോസ് എന്താണ്, കമ്പോസ്റ്റ് വെച്ചാൽ ഒരു എക്കോ ഫ്രണ്ട്ലി ആണ്. ഈ നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഇനോർഗാനിക് ഫെർട്ടിലൈസേഴ്സ്, അതെന്താണ് ഇനോർഗാനിക് ഫെർട്ടിലൈസർ എന്ന് വെച്ചാൽ നമ്മൾ യൂറിയ ഇതൊക്കെ ഫെർട്ടിലൈ ആസ് എ ഫെർട്ടിലൈസർ ഇത് ഗുണം ചെയ്യൽ അത് നോൺ ടാർജറ്റിക് ഓർഗാനിസിനെയും ഒരുപാട് ബാധിക്കും. അപ്പോൾ കമ്പോസ്റ്റ് പറഞ്ഞാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനം നമ്മൾ എന്താണ് ഓർഗാനിക് ഫാമിലേക്ക് പോകാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുവടാണ് എന്താണ് കമ്പോസ്റ്റ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ദെൻ ടൈപ്പ് ഓഫ് കമ്പോസ്റ്റിംഗ് മെയിൻലി ഇറ്റ് ഈസ് ഡിവൈഡ് ഇൻ ടു അനൈറോബിക് ആൻഡ് എയറോബിക്. ദെൻ വൺ മോർ ഇസ് ദർ ദാറ്റ് ഈസ് ബൈ ദ യൂസ് ഓഫ് എർത്ത് ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ആസ് വെർമി കമ്പോസ്റ്റിംഗ്. ഫസ്റ്റ് ഓഫ് ഓൾ അനൈറോബിക്. ഇൻ അനൈറോബിക് കമ്പോസ്റ്റിംഗ് ദ ഡീകമ്പോസിഷൻ ഒക്കേഴ്സ് വേർ ഓക്സിജൻ ഈസ് ആബ്സെൻ്റ് ഓർ ലിമിറ്റഡ് സപ്ലൈ. എനൈറോബിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല വിത്തൗട്ട് ഓക്സിജൻ ആണെന്നറിയാം. അണ്ടർ ദിസ് മെത്തേഡ് അനൈറോബിക് മൈക്രോ ഓർഗാനിസംസ് ഡോമിനേറ്റ് ആൻഡ് ഡെവലപ്പ് ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ട്സ് ഇൻക്ലൂഡിംഗ് മീഥേൻ, ഓർഗാനിക് ആസിഡ്സ്, ഹൈഡ്രജൻ സൾഫൈഡ് ആൻഡ് അതർ സബ്സ്റ്റൻസസ്. സോ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ ദീസ് കോമ്പൗണ്ട്സ് അക്യുമുലേറ്റ് ആൻഡ് ആർ നോട്ട് മെറ്റബോളൈസ്ഡ് ഫർദർ ബിക്കോസ് ഓഫ് ദ ലാക്ക് ഓഫ് ഓക്സിജൻ. ദെൻ മെനി ഓഫ് ദീസ് കോമ്പൗണ്ട്സ് ഹാവ് സ്ട്രോങ് ഓഡേഴ്സ്, ഭയങ്കര സ്മെല്ലായിരിക്കും, ആൻഡ് സം പ്രസൻറ്റ് ഓഫ് ഹൈറ്റോ ടോക്സിസിറ്റി. സം ഓഫ് ദം ഹൈഡ്രജൻ സൾഫൈഡ് മോർ ദാൻ ഒരു സെറ്റ് ആഫ്റ്റർ സെർട്ടൻ ത്രഷോൾ ഇറ്റ് വിൽ ആക്ട് ആസ് എ കെമിക്കൽ, ഐ മീൻ എ ടോക്സിക് കെമിക്കൽ. നമുക്കറിയാം ഇപ്പോൾ ചില പാടത്തെ കൂടി ചില സ്ഥലത്തെ കൂടിയൊക്കെ പോകുമ്പോൾ ഏതെങ്കിലും വേസ്റ്റ് വാട്ടറിൻ്റെ അടുത്ത് കൂടി ചീഞ്ഞമുട്ടയുടെയൊക്കെ മണം വരുന്നുണ്ട്. അതൊക്കെ അനേറോബിക് ആയിട്ടുള്ളതിൻ്റെ ഇതുകൊണ്ടുണ്ടാകുന്ന ഹൈഡ്രജൻ സൾഫൈഡാണ്.
And as anaerobic composting is a low temperature process, it leaves weed seeds and the pathogens in that. When compared to aerobic composting is a temperature factor. Moreover, the process usually takes longer than aerobic composting. These drawbacks often offset the merits of this process, likely, namely the little work involved and fewer nutrients lost during the process. By anaerobic processing, the accumulated nutrients may be lost എന്നുള്ളൊരു വസ്തുതയോട് നമ്മൾ മനസ്സിലാക്കണം. എപ്പോഴും എയറോബിക് കമ്പോസ്റ്റ് ആണ് നമുക്ക് നല്ലത്. പിന്നെ വെർമി കമ്പോസ്റ്റും. ദെൻ നെക്സ്റ്റ് ഈസ് എയറോബിക്, വിച്ച് ഇസ് ടേക്കിംഗ് ആസ് ഇറ്റ്സ് ദാറ്റ് ആസ് ദ ടെർമിനോളജി ഇറ്റ് സെൽഫ് സേസ് എയറോബിക് മീൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഓക്സിജൻ. ഇൻ ദിസ് പ്രോസസ് എയറോബിക് മൈക്രോ ഓർഗാനിസംസ് ബ്രേക്ക് ഡൗൺ ഓർഗാനിക് മാറ്റർ ആൻഡ് പ്രൊഡ്യൂസ് കാർബൺ ഡയോക്സൈഡ്, അമോണിയ, വാട്ടർ, ഹീറ്റ് ആൻഡ് ഹ്യൂമസ്. ദ ഇമ്പോർട്ടൻ്റ് തിങ്സ് ആർ ഹീറ്റ് ആൻഡ് ഹ്യൂമസ് ആൻഡ് റിലേറ്റീവ്ലി സ്റ്റേബിൾ ഓർഗാനിക് ഇൻ പ്രൊഡക്റ്റ്. Although aerobic composting may produce intermediate components such as organic acids, aerobic microorganisms such as organic acids, but these aerobic microorganisms decompose them further. During the process of aerobic composting, some sort of organic acids are also produced. It may be toxic or it may be useful or not, but anyway, these organic acids are being decomposed by മൈക്രോഓർഗാനിസംസ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുക. സോ ദ റിസൾട്ട് ആൻഡ് കമ്പോസ്റ്റ് വിത്ത് ഇറ്റ് ഈസ് റിലേറ്റീവ്ലി അൺസ്റ്റേബിൾ ഫോം ഓഫ് ഓർഗാനിക് മാറ്റർ ഹാസ് ലിറ്റിൽ റിസ്ക് ഓഫ് ഫൈറ്റോടോക്സിറ്റി, ബിക്കോസ് ഇതിനെ നമ്മൾ വീണ്ടും വിഘടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, മൈക്രോ ഓർഗാനിക് ആസിഡിനെ വിഘടിപ്പിച്ച് കഴിഞ്ഞാൽ, ദ റിസ്ക് ഓഫ് ഫൈറ്റോടോക്സിറ്റി ഓർ ദ എമൗണ്ട് ഓഫ് ടോക്സിക് സബ്സ്റ്റൻസ് ഇൻ ദ സോയിൽ ഈസ് ബീൻ റെഡ്യൂസ്ഡ് എന്നുള്ളതിന് നമ്മൾ അറിഞ്ഞിരിക്കാം. ദ ഹീറ്റ് ജനറേറ്റഡ് ആക്സലേറ്റ്സ് ദ ബ്രേക്ക് ഡൗൺ പ്രോട്ടീൻസ്. ഏറ്റവും പ്രധാനപ്പെട്ട നേരത്തെ പറഞ്ഞ ഹീറ്റ് ആൻഡ് ഹ്യൂമസ് ആണെന്ന് പറയുന്നത്. ഹീറ്റ് ജനറേറ്റഡ് ആക്സലേറ്റ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് പ്രോട്ടീൻ, ഫാറ്റ് ആൻഡ് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് സച്ച് ആസ് സെല്ലുലോസ് ആൻഡ് ഹെമിസെല്ലുലോസ്. അപ്പം സെല്ലുലോസിക് മെറ്റീരിയലും ഹെമിസെല്ലുലോസ് ഉള്ള മെറ്റീരിയലൊക്കെ ഈ ചൂട് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ബ്രേക്ക് ഡൗൺ ഓഫ് ദീസ് കോമ്പൗണ്ട്സ് എക്സ്ട്രീം എമൗണ്ട് ഓഫ് ഹീറ്റ് ഈസ് ബീൻ പ്രൊഡ്യൂസ്. സോ ദീസ് ഹീറ്റ് വിൽ ബ്രേക്ക് ഡൗൺ ദീസ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ഓൾസോ. ദെൻ ദ പ്രോസസ് Since time is shorter and destroys many microorganisms that are human or plant pathogens as well as weed seeds, provided it undergoes sufficiently high temperatures. So normally this aerobic composting or aerobic decomposition is taking place with the help of production of temperature. So when high temperature, this is a high temperature process, and during this process many of the pathogens as well as many of the weed seeds been destroyed because of notwithstanding the temperature hike ennallo nammal arinjirikka. Although more nutrients are lost from the materials by aerobic composting, it is considered more efficient and useful than anaerobic composting for agricultural production. Appo indine drawback endanu, some of the nutrients may also be lost while this process is going on. But still, when compared to anaerobic compost, this is the best one. Then the other one is vermicomposting. This involves the enzymatic degradation of organic materials as they pass through the digestive system of earthworms. This process is called as vermicomposting. So, digestive system the earthworms ikkada povumbodana namu adondana nammalenne. Because earthworms are playing an important role in this particular composting. Vermicomposting is an ecobiotechnological stabilization process which involves the breakdown of organic waste. In contrast to microbial composting, it involves the joint action of earthworms and mesophilic microorganisms and does not involve a thermophilic stage. So what is the main difference between aerobic and anaerobic composting? With that of vermicomposting, in aerobic and anaerobic composting, only the microorganisms are participating, while here the earthworm is the earthworm plays an important role, but also some microorganisms are participating. See,
മൈക്രോബിൽ കമ്പോസ്റ്റിംഗ് ഇറ്റ് ഇൻവോൾവ് ജോയിന്റ് ആക്ഷൻ ഓഫ് എർത്ത് ആൻഡ് മീസോഫിലിക് മീസോഫിലിക് മീൻസ് എന്താണ് നൈദർ കോൾഡ് ഓർ നോ ഹോട്ട് ആൻഡ് ഒപ്റ്റിമം ടെമ്പറേച്ചർ കണ്ടീഷൻ ദാറ്റ്സ് എ മീസോഫിലിക് കണ്ടീഷൻ ആൻഡ് ഡസ് നോട്ട് ഇൻവോൾവ് തെർമോഫിലിക് സ്റ്റേജ് തെർമോഫിലിക് മീൻസ് തെർമൽ ലവിംഗ് സ്റ്റേജ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുക ദെൻ വേംസ് റിക്വയർ എൻവയോൺമെന്റ് ദാറ്റ് ഈസ് സോ വൈ ബിക്കോസ് ഓഫ് തെർമോഫിലിക് if it is a thermophilic stage comes these earthworms cannot survive so temperature koodulla oru stage aerobic compost pole temperature koodunna oru avastha varuvani endanu earthworm survive cheyan pattilla because earthworms are heat sensitive animals allengile heat sensitive aayittulla organisms aanu earthworm pettan thanne choodu thanne pattilla adondana nammal vayanadakke രണ്ട് വർഷം മുമ്പൊക്കെ കണ്ടല്ലോ ചൂട് കൂടി ഇപ്പം മഞ്ഞകളൊക്കെ ഒരുപാട് ചത്തുപോകുന്നതായിട്ട് കണ്ടു കാരണം ഹീറ്റിനെ സർവ് ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കില്ല അതുകൊണ്ട് തന്നെ തെർമോഫിലിക് പ്രോസസ്സ് എന്നുള്ളതിനകത്ത് ഇല്ല എന്നുകൊണ്ട് തന്നെയാണ് എന്താ ഈ എർത്ത് വേമിന് ഇതിനകത്ത് വളരാൻ സാധിക്കുന്നത് വേംസ് റിക്വയർ എൻവിയോൺ ദാറ്റ് ഈസ് എൻകറേജിങ് ഫോർ മൈക്രോബിയൽ ഡിഗ്രഡേഷൻ ആൻഡ് ടു മെയിൻറ്റെയിൻ ബയോകെമിക്കൽ പ്രോസസ്സസ് ദാറ്റ് ആർ പ്രോസസ്സസ് ദാറ്റ് എൻഹാൻസ് മൈക്രോബിയൽ പ്രൊഡക്ഷൻ അപ്പോൾ അലോങ് വിത്ത് ന്യൂട്രിയൻസ് and along with i mean along with earthworms microorganisms or mesophilic microorganisms play an important role for making vermicompost so namukku ethan pradhanapettathu compost vermine parayunnathu brandling or tiger vermes ennaanu ende scientific name ennalladum isenia isenia fetida ennaanu i c e i s e n i isenia fetida f o e t i d adu marakkarathu important aanu ഇപ്പോൾ കമ്പോസ്റ്റ് വേമിൻ്റെ സയൻറ്റിഫിക് നെയിം ഐസീനിയ ഫീറ്റഡ മറക്കരുത് ജനറൽ ഇറ്റ് ഈസ് നോൺ കോമൺ നെയിം ഈസ് ടൈഗർ വേംസ് വിച്ച് ഫീഡ് ഓൺ ഓർഗാനിക് മാറ്റർ സോ ഫസ്റ്റ് ഓഫ് ഓൾ വൈൽ പ്രിപ്പറേഷൻ ഓഫ് ദിസ് വേമി കമ്പോസ്റ്റിംഗ് ദ വേസ്റ്റ് ഓർ ദ മെറ്റീരിയൽസ് ഹാവ് ബീൻ ഫസ്റ്റ് ഓഫ് ഓൾ ഫീഡ് ബൈ ദീസ് ഐസീനിയ ഫീറ്റഡ ദെൻ ദ പ്രോസസ് ഈസ് ഗോയിങ് ദേ ആഡ് വേരിയസ് ഇൻറ്റസ്റ്റൽ വൈ ഹൗ ദേ ആർ മേക്കിംഗ് കമ്പോസ്റ്റ് because they add various intestinal microflora in matrix moreover gut emzymes play dominant role in this process so ee mandarilulla intestinal microflora adulla gut emzymes bhayangaramayittulla oru role inathu kalikkunnundu for the production of compost further earthworm also enhances microbial activities by improving the environment for microbes appo എർത്ത് വേംസ് ഇപ്പോൾ എർത്ത് വേംസ് അറിയാലോ എർത്ത് വേംസിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടൊക്കെ എന്താണ് ലൂസനിങ് ഓഫ് സോയിൽ വിൽ ഹാപ്പൻ സോയിൽ ലൂസൺ ചെയ്യും ഇപ്പോൾ ഹാർഡായിട്ടുള്ള സോയിലൊക്കെ മൈക്രോഗാൻസിന് വളരാനൊക്കെ ബുദ്ധിമുട്ടാണ് അതേസമയം ലൂസായിട്ടുള്ള സോയിൽ എർത്ത് വേമിൻ്റെ മൂവ്മെൻറ്റൊക്കെ വഴി ലൂസായി കഴിയുമ്പോൾ ആ ക്രവൈസസിലോട്ട് അല്ലെങ്കിൽ ആ ലൂസ് സോയിലിൽ മൈക്രോബിയൽ ആക്ടിവിറ്റി കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയും ഇത് സാധ്യമാവുന്നുണ്ട് this microbial action along with the earthworm turns based in more homogenized nutrient rich and well stabilized product the studies have shown that vermicomposting is an effective method for treating pathogen rich waste pathogenic waste ulla allengile വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള വേസ്റ്റുകളിൽ ഈ മൈക്രോബിയൽ ആക്ഷൻ മൂലമുള്ള അതുപോലെ തന്നെ ഈ വെർമി കമ്പോസ്റ്റ് ഐ മീൻ ഈ എർത്ത് വേമ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് തന്നെ ഡീകമ്പോസ് ചെയ്യാമെന്നുള്ളത് പല പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട് ഈസ്റ്റ്മാനാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ദെൻ സോ അപ്പോൾ കമ്പോസ്റ്റിംഗ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞു വെർമി കമ്പോസ്റ്റിംഗ് എറോബിക് ആൻഡ് എനൈറോബിക് കമ്പോസ്റ്റിംഗ് വെൻ കമ്പയർഡ് ടു ഓൾ ദീസ് ത്രീ കമ്പോസ്റ്റിംഗ് വെർമി കമ്പോസ്റ്റ് ഇസ് ദ ബെസ്റ്റ് വൺ ഇൻ ടേംസ് ഓഫ് എന്താണ് ന്യൂട്രിയൻ വിച്ച് ഈസ് ആഡ് ടു ദ സോയിൽ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം വെർമി കമ്പോസ്റ്റിനാകെ വേണ്ടത് എന്താണ് ഒരു എസെൻഷ്യൽ മെറ്റീരിയൽ നമ്മൾ വി ഹാവ് ടു ഇൻട്രൊഡ്യൂസ് ഐസീനിയ ഫീറ്റഡ ഇൻ ടു ദ സോയിൽ ഫോർ മേക്കിംഗ് ദിസ് ടൈപ്പ് ഓഫ് കമ്പോസ്റ്റ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കാം ദെൻ വി മൂവ് ഓൺ ടു പ്ലാന്റ് ഗ്രോയിങ് സ്ട്രെച്ചേഴ്സ് എന്താണ് വാട്ട് യു മീൻ ബൈ പ്ലാന്റ് ഗ്രോയിങ് സ്ട്രെച്ചേഴ്സ് ദ സ്ട്രക്ചേഴ്സ് വിച്ച് ആർ യൂസ്ഡ് ഫോർ ഗ്രോയിങ് പ്ലാന്റ്സ് ദാറ്റ് മീൻസ് ആർട്ടിഫിഷ്യലി പ്രിപ്പയറിംഗ് ഓർ ആർട്ടിഫിഷ്യൽ സ്ട്രക്ചേഴ്സ് ഫോർ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ് ഓർ ഗ്രോയിങ് പ്ലാന്റ്സ് എന്നുള്ളതാണ് പ്ലാന്റ് ഗ്രോയിങ്സ് നമുക്ക് പഠിക്കാനുള്ള രണ്ടെണ്ണമുള്ള ഒന്ന് മിസ് ചേമ്പേഴ്സിൻ്റെ ഉണ്ട് ഗ്ലാസ് ഹൗസ് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ആണ് ആദ്യം തന്നെ നമുക്ക് മൂവ് ഓൺ ടു മിസ്റ്റ് ചേമ്പർ മിസ്റ്റ് എന്ന് വെച്ചാണ് മഞ്ഞിൻ്റെ ഒരു ചേമ്പർ അങ്ങനെ ആലോചിക്കാം ഒരു പുക പോലെ മഞ്ഞുള്ള ഒരു ചേമ്പർ അത് ഉദ്ദേശിക്കാം അങ്ങനെ നമുക്ക് മലയാളത്തിൽ പറയാം ഓക്കെ ഇറ്റ് ഈസ് എൻ എൻക്ലോസ്ഡ് പ്ലാന്റ് ഗ്രോയിങ് സ്ട്രക്ചർ ഇൻ വിച്ച് ആർട്ടിഫിഷ്യലി മിസ്റ്റ് ഈസ് ജനറേറ്റഡ് ഫോർ ദ പ്രൊപ്പഗേഷൻ ഓഫ് പ്ലാന്റ്സ് ഓർ സീഡ്ലിങ്സ് ദെൻ നഴ്സറി പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റഡ് ബൈ കട്ടിങ്സ് ആ ഗ്രോൺ ഇൻ ദ മിസ്റ്റ് ചേമ്പർ ജനറലി
കട്ടിങ്, ഇപ്പം കപ്പ കട്ടിങ് വഴിയാണ് അല്ലേ, റോസ കട്ടിങ് വഴി, ഇങ്ങനെയുള്ള സാധനങ്ങൾക്കാണ്. ഇപ്പോൾ കപ്പ എല്ലാം ഉദ്ദേശിക്കുന്നത് റോസ പോലുള്ള കട്ടിങ് വഴിയുള്ള എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും വാല്യുബിൾ പ്ലാന്റ്സ് ആണ് നമ്മുടെ മിസ് ചേംബറിൽ വളർത്താനായിട്ട് ഉപയോഗിക്കുന്നത്. ഇൻ മിസ് ചേംബർ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഈസ് മെയിൻറ്റെയിൻഡ് ആർട്ടിഫിഷ്യലി അറ്റ് ഹൈ ലെവൽ. 95% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ എന്താണ്, പിന്നെ 0.5, ഇപ്പോൾ 95 റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ എയർ ഈസ് കംപ്രൈസിങ് അബൌട്ട് 95% വാട്ടർ മോളിക്യൂൾ എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത്രയും അറിഞ്ഞിരിക്കുക. വിത്ത് ദ ഹെൽപ്പ് ഓഫ് മിസ്റ്റ് ഇൻസ്റ്റലേഷൻസ് വിച്ച് സ്പ്രേ വാട്ടർ അണ്ടർ പ്രഷർ. അപ്പം മിസ്റ്റ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ദ എയർ ഇൻ ദ മിസ്റ്റ് ചേംബർ കണ്ടെയ്ൻസ് 95% ഓഫ് വാട്ടർ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുക, ആസ് വാട്ടർ മോളിക്യൂൾസ് ആസ് സ്പ്രേസ്. ദെൻ ഫോഗ് ഫോർമേഷൻ ഇൻഡ്യൂസസ് റൂട്ടിംഗ് ആൻഡ് അക്ലിമറ്റൈസേഷൻ. ഹൈ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഫെസിലിറ്റേറ്റ് ബെറ്റർ റൂട്ടിനൈസേഷൻ ആൻഡ് കൂളിംഗ് ഇഫൻസ് പ്രിവെൻറ്റ് ദ കട്ടിംഗ് ഫ്രം ഡ്രൈയിങ് ഔട്ട്. അപ്പോൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി വരുമ്പോൾ എന്ത് സംഭവിക്കും, റൂട്ട് പെട്ടെന്ന് വരും, അതുപോലെ തന്നെ തണുപ്പ്. അപ്പം വെള്ളം നിൽക്കുക മാത്രമല്ല, വെള്ളത്തിന് രണ്ട്, അല്ലെങ്കിൽ ഈ വാട്ടർ മോളിക്യൂൾസിൻ്റെ അതല്ലെങ്കിൽ നമ്മുടെ ഫോഗിന് രണ്ട് ഗുണമുണ്ട്. ഒന്നെന്താണ്, ദ പ്രസൻസ് ഓഫ് വാട്ടർ. രണ്ടാമെന്താണ്, ദ വാട്ടർ ഈസ് സംവാട്ട് കോൾഡ്. അപ്പോൾ പ്രസൻസ് ഓഫ് വാട്ടർ ദിസ് വിൽ ഇൻ എൻഹാൻസ് റൂട്ട് ഇനിഷിയേഷൻ അല്ലേ, റൂട്ട് ഉണ്ടാക്കും. അതുപോലെ കൂളിംഗ് അല്ലെങ്കിൽ കോൾഡ് വാട്ടർ പ്രിവെൻസ് ദ കട്ടിംഗ് ഫ്രം ഡ്രൈയിങ് ഔട്ട്. അപ്പോൾ കട്ടിങ്സ് ഡ്രൈ ഔട്ട് ആവാതെ ഈ കൂളിംഗ് എഫക്റ്റ് നല്ല റേഞ്ച്. ഇപ്പോൾ രണ്ട് ഗുണങ്ങളാണ്. ദിസ് മെത്തേഡ് റിസൾട്ട്സ് ഇൻ ഫാസ്റ്റർ റൂട്ടിംഗ് ഓഫ് ദ കട്ടിങ്സ്, ക്രിയേറ്റ് ഒപ്റ്റിമം മൈക്രോ ക്ലൈമറ്റ് ഫോർ ബെറ്റർ റൂട്ട് ഇനിഷിയേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്സ്. നമ്മൾ പറഞ്ഞു, ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി കൺട്രോൾ ഇൻ ദ മിസ്റ്റ് ചേംബർ ഈസ് എഫക്റ്റഡ് ത്രൂ ഓട്ടോമേറ്റഡ് കൺട്രോൾ സിസ്റ്റംസ്. സോ ദിസ് ഈസ് എ എന്താണ് നമ്മൾ പറയുന്നത്, എന്താണ് ഒരു സ്റ്റേറ്റ് ഓഫ് ആർട്ട് ആയിട്ടുള്ള സാധനങ്ങളെ കമ്പ്യൂട്ടർ ആയിട്ട് നിയന്ത്രിക്കുന്ന, അല്ലെങ്കിൽ നമുക്കധികം പണികളൊന്നുമില്ല. ബിക്കോസ് ദിസ് ഫോഗ് ഓർ മിസ്റ്റ് ഈസ് ബീൻ പ്രൊഡ്യൂസ്ഡ് ബൈ മെഷീൻസ് ആൻഡ് ദീസ് മെഷീൻസ് ആർ ഓപ്പറേറ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സിസ്റ്റം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വാട്ടവർ, അല്ലെങ്കിൽ റിമോട്ട് സിസ്റ്റം ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇതിങ്ങനെ ഒരു ഹയർ എൻഡിങ് സാധനമാണ് നമ്മൾ മിസ് ചേംബർ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. നമ്മളിവിടെയൊക്കെ വളരെ കുറവാണ്. ഇപ്പോൾ അഗ്രികൾച്ചർ യൂണിറ്റ്സിലൊക്കെ പരീക്ഷാസ്ഥലം ഒന്നോ രണ്ടോ എണ്ണോ ഒക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ. ടെമ്പറേറ്റ് കൺട്രീസിലാണ് കൂടുതലും ഉള്ളത്. അഡ്വാൻറ്റേജ് നോക്കി, ദ മെത്തേഡ് റിസൾട്ട്സ് ഇൻ ഫാസ്റ്റർ റൂട്ടിംഗ് ഗ്രോത്ത് ഓഫ് ദ കട്ടിങ്സ്, ദെൻ ക്രിയേറ്റ് ഓപ്റ്റിമം മൈക്രോ ക്ലൈമറ്റ് ഫോർ ബെറ്റർ റൂട്ട് ഇനിഷ്യേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, ദെൻ ഹയർ സക്സസ് റേറ്റ് ഫൗണ്ട് ഇൻ പ്രൊപ്പഗേഷൻ ഓഫ് ഹാർഡ് വുഡ് കട്ടിങ്സ്. അപ്പോൾ ഹാർഡ് വുഡ് പെട്ടെന്ന് ഭയങ്കര ഹാർഡ് വുഡ് ആയിട്ടുള്ള കട്ടിങ്സിലെ സക്സസ് റേറ്റ് കൂടുതലാണ്. അതേസമയം അതിൻ്റെ ഒരു ഡ്രോബാക്ക് കൂടിയാണ് നോക്കിയത്, ഹാർഡനിങ് ഓഫ് റൂട്ടഡ് കട്ടിങ് ഈസ് മോർ ഡിഫിക്കൽട്ട് ആൻഡ് റിക്വയേഴ്സ് കെയർഫുൾ അറ്റൻഷൻ. സോ വൈൽ വി ആർ ഡൂയിങ് ദ കട്ടിങ് പ്ലാൻസ് ഫോർ ദ ഗ്രോത്ത് ഇൻ ദ മിസ് ചേംബർ, വാട്ട് വിൽ ഹാപ്പൻ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഫോഗ് ആൻഡ് കോൾഡ് ക്ലൈമറ്റ്. ഹാർഡനിങ് ഓഫ് ഫ്രൂട്ട് ഈസ് നോട്ട് ഹാപ്പൻ എന്ന് വെച്ചാൽ അത് കട്ടിയാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പോകാനുള്ള സാധ്യത കൂടും. സെലക്ഷൻ ഓഫ് റൈറ്റ് മീഡിയം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ അണ്ടർ മിസ്ഡ് കണ്ടീഷൻ ഓക്സിജൻ ഡെഫിഷ്യൻസി ക്യാൻ ക്രിയേറ്റ് പ്രോബ്ലം. അപ്പോൾ ഓക്സിജൻ ഡെഫിഷ്യൻസി പല സ്ഥലത്തൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഡിസൻ്റ്. അപ്പോൾ 3 അഡ്വാൻറ്റേജും 3 ഡിസഡ്വാൻറ്റേജും പഠിച്ചു വയ്ക്കാം. നോക്കി, എസെൻഷ്യൽ കമ്പോണൻസ്, ഇത് നിങ്ങൾ വലിയ അത്ര വലിയ പഠിക്കാനില്ല, എന്നാലും എന്തൊക്കെ വേണമെന്നുള്ളത്. സ്ട്രക്ചറാണ്, അതൊരു ഗാൽവനൈസർ ഫ്രെയിമാണ്, ഒരു ഒരു വീഡിയോ ചെയ്യാൻ വേണ്ട സാധനം പോലെ, ഒരു മിസ് ചേംബറിനുള്ള സാധനങ്ങളാണ്. ക്ലാഡിംഗ്, ക്ലാഡിംഗ് എന്ന് വെച്ചാൽ മുകളിൽ ഒട്ടിക്കുന്നത്, അതായത് റൂഫാണ് ക്ലാഡിംഗ് എന്ന് പറയുന്നത്. ദെൻ ഫോർസ്ഡ് എയർ കൂളിംഗ്, അതൊരു സിസ്റ്റമാണ്. ദെൻ ഫോഗിങ്, ഓവർ ഹെഡ് ഫോഗിങ് സിസ്റ്റം. ദെൻ ഇറിഗേഷൻ, ദെൻ അലൂമിനിയം സ്ക്രീൻ, ദെൻ നെറ്റ് ഷെയ്ഡ്, റൂട്ടെയ്നർ. ഇത്രയും സാധനങ്ങളൊക്കെ നമുക്ക് സാധാരണയിലും കാണാം. എസെൻഷ്യൽ കമ്പോണൻസ് ചോദിക്കാനൊന്നും വഴിയില്ല, എന്നാലും ഇത്രയൊക്കെ ഉണ്ടാക്കിയാൽ, ഇത് ഇതിങ്ങനെയൊക്കെ ഉണ്ടായാൽ മാത്രമേ നമുക്കൊരു മിസ് ചേംബർ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. നോക്കിയ, ഇതാണ് ഒരു മിസ് ചേംബർ. നോക്കിയ, യു ക്യാൻ സീ മിസ്റ്റ് ഓർ ഫോഗ് ഈസ് ഫുള്ളി ദർ ഇൻ ദ ഇൻസൈഡ് ദിസ് പർട്ടിക്കുലർ ചേംബർ ഓർ പർട്ടിക്കുലർ ബിൽഡിംഗ്. ഇവിടെയൊക്കെ കട്ടിങ് പ്ലാൻസ് ആണ്. നോക്കിയ, ദീസ് ആർ ദ ഡിവൈസസ് ഓർ മെക്കാനിസംസ് വിച്ച് പ്രൊവൈഡിങ് മിസ്റ്റ് ടു ദ പ്ലാൻസ്. അപ്പോൾ ഇത് സ്പ്രേസ് ആണ് ശരിക്കും പറഞ്ഞത്. ഫൈനായിട്ടുള്ള മൈന്യൂട്ടായിട്ടുള്ള സ്പ്രേകളാണ് ചെയ്യുന്നത്. അങ്ങനെ സ്പ്രേ ചെയ്ത് നിർത്തും, ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു. ദെൻ ദ നെക്സ്റ്റ് ഈസ് ഗ്രീൻ ഹൗസ് ഓർ ഗ്ലാസ് ഹൗസ്. അപ്പോൾ ഗ്രീൻ ഹൗസും ഗ്ലാസ് ഹൗസും എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, രണ്ടും ഒന്ന് തന്നെയാണെന്നുള്ള ആദ്യം അറിയുക. ഗ്രീൻ ഹൗസിൻ്റെ തന്നെ ഗ്ലാസ് ഹൗസ് എന്നും ഗ്ലാസ് ഹൗസിൻ്റെ തന്നെ ഗ്രീൻ ഹൗസ് എന്നും പറയും. ഗ്ലാസ് ഹൗസ് എന്ന് പറയാൻ കാരണം എന്താണ്, റൂഫിൽ പ്രധാനമായിട്ടും റൂഫ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഗ്ലാസ് ആയിരിക്കും, ബിക്കോസ് ഫോർ ദ പെനിട്രേഷൻ ഓഫ് സൺലൈറ്റ്. ഇപ്പോൾ ഗ്ലാസ്സിന് പകരം പോളിയെത്തിലിനായിട്ടുള്ള വളരെ ഫൈൻ ഫൈബറായിട്ടുള്ള, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ടുള്ള ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയലിൽ ക്ലാഡിംഗ് ആയിട്ട്, അല്ലെങ്കിൽ മുകളിൽ റൂഫിന് പകരം ഉപയോഗിക്കുന്നുണ്ട്. ബട്ട്
greenhouse and gloves are commonly used as synonyms. Europe, greenhouse is called glass house. It is a building made up of glass in which plants are grown more rapidly than outside by the action of heat from the sun, this heat being trapped inside the glass. ഗ്ലാസ്സിലൂടെ സൺ വരും, ആ സണ്ണിൽ നിന്നും റീഓറിയൻ്റ് ചെയ്യുക, അല്ലെങ്കിൽ റിഫ്ലക്ട് ബാക്ക് ചെയ്ത് പോവാതെ സൺലൈറ്റ് ഗ്ലാസിൻ്റെ അകത്ത്. നമുക്കറിയാം, ഒരു ചില്ലിൻ്റെ സ്ഥലത്ത് നമ്മുടെ സമയത്തൊക്കെ ഇവിടെയൊക്കെ ചൂട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പുറത്തോട്ട് പോകത്തില്ല. നമ്മൾ ഗ്രീൻ ഹൗസ് എഫക്റ്റും ഗ്ലാസ് ഹൗസ് എഫക്റ്റ് ഒക്കെ പഠിച്ചിട്ടില്ല, അത് തന്നെ. ടെമ്പറേച്ചർ കൺട്രിയിൽ എന്താണ്, മാക്സിമം ടെമ്പറേച്ചർ പറഞ്ഞാൽ ചിലപ്പോൾ 22 ഒക്കെയാണ് വരുന്നത്. അപ്പോൾ അവിടെ സൂര്യൻ ഉദിക്കുമ്പോൾ ഈ സാധനം ഹീറ്റ് വരുന്ന ഹീറ്റിനെ, അല്ലെങ്കിൽ സൺലൈറ്റ് എന്നുള്ള ഹീറ്റിനെ റീഓറിയൻ്റ് ചെയ്ത്, അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്ത് പുറത്ത് പോകാതെ ഇത് സംരക്ഷിക്കും. മനസ്സിലാവുണ്ടല്ലോ. ഇറ്റ് ഇസ് എ ബിൽഡിംഗ് ട്രഡീഷണലി മെയ്ഡ് അപ്പ് ഓഫ് ഗ്ലാസ് ബട്ട് നൗ ഓൾസോ മെയ്ഡ് ഫ്രം പ്ലാസ്റ്റിക് സച്ച് എസ് പോളിയത്തിലിൻ വിച്ച് പ്ലാന്റ്സ് ആർ ഗ്രോൺ മോർ റാപ്പിഡ്ലി ദൻ ഔട്ട്സൈഡ്. സച്ച് എ ബിൽഡിംഗ് ബൈ ദ ആക്ഷൻ ഓഫ് ഹീറ്റ് ഫ്രം ദ സൺ, ദിസ് ഹീറ്റ് ഈസ് ബീങ് ട്രാപ്ഡ് ഇൻസൈഡ് ബൈ ദ ഗ്ലാസ് ഓർ പ്ലാസ്റ്റിക്. വൺസ് സോ ഈസ് ഹീറ്റ് വന്നു കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗ്ലാസ്സോ അതിനെ തടഞ്ഞു നിർത്തും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. So greenhouse is otherwise a structure with a transparent covering that is used for growing plants under controllable conditions. So with controllable conditions, we are adding manures, we are adding growth hormones, enzymes, etc. in this particular plant growing structure. Okay. This is a specially constructed building for growing plants under controlled conditions or conservatories enable plants to be grown all year round. ഇഫ് എ സോഴ്സ് ഓഫ് ഹീറ്റ് ഇസ് അവൈലബിൾ. നമുക്കിപ്പോൾ എന്താണ്, ഇപ്പോൾ സർട്ടൺ കേസസ് നമുക്ക് പറയാം. പച്ചക്കറി നമുക്കിപ്പോൾ നടാനായിട്ട് ഏറ്റവും അനുയോജ്യമായ കാലഘട്ടം അല്ലാത്തത് മെയ് ഐ മീൻ ജൂൺ ജൂലൈ മാസങ്ങൾ. കാരണം എന്താണ്, ഭയങ്കരമായിട്ടുള്ള നമ്മളവിടെ നല്ല മഴയുള്ളതുകൊണ്ട് അവിടെ പിടിച്ചേക്കാൻ സാധ്യതയില്ല. അപ്പോൾ വി വിൽ അവോയ്ഡ് വെജിറ്റബിൾ ഫാമിംഗ് ഡ്യൂറിങ് ജൂൺ ആൻഡ് ജൂലൈ ഹിയർ ഇൻ അവർ കൺട്രി. ബട്ട് ഇൻ ടെമ്പറേറ്റ് കൺട്രീസ് ലൈക്ക് യു കെ, ഇറ്റലി ഓർ വാട്ട് എവർ, ഇയർ അറൗണ്ട് കൾട്ടിവേഷൻ ഈസ് ബീയിങ് പ്രാക്ടീസ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗ്രീൻ ഹൗസ്. അവിടെ എന്താ സംഭവം, ചൂടെന്നുള്ള സാധനം കിട്ടിക്കഴിഞ്ഞാൽ സൺറൈസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സൂര്യൻ ഉദിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ, ഈ വക സാധനങ്ങൾ അവർക്ക് അവിടെ കൃഷി ചെയ്യാൻ പറ്റും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗ്രീൻ ഹൗസ്. ഇറ്റ്സ് എ ക്ലോസ് എൻവയോൺമെൻറ്റ് മേക്ക് ഇറ്റ് പോസിബിൾ ടു മാക്സിമൈസ് ക്രോപ്പ് ഗ്രോത്ത് ബൈ യൂസിങ് സപ്ലിമെൻ്ററി ലൈറ്റിംഗ്, ഷെയ്ഡ് ആൻഡ് റൈസിങ് കാർബൺ ഡയോക്സൈഡ് ലെവൽസ് ആൻഡ് ആർ കേപ്പബിൾ ഓഫ് കൺട്രോളിങ് ടെമ്പറേച്ചർ. And it is covered with a transparent material and is such permits entry of natural light. The building has no green color, but perhaps get its name from the fact that the plants or green plants are growing in it. അതുകൊണ്ട് ആയിരിക്കും ചിലപ്പോൾ ഗ്രീൻ ഹൗസ് എന്നുള്ള പേര് കിട്ടിയേക്കുന്നത്. ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്, ദെർ ആർ മെനി ടൈപ്സ് ഓഫ് ഗ്രീൻ ഹൗസസ് വിച്ച് മേ ഡിഫറെൻറ്റ് ഡിസൈൻ, സൈസ് ആൻഡ് എക്സ്റ്റെൻഡ് ഓഫ് കൺട്രോൾ. അപ്പം പല പല തരത്തിലുള്ള ഗ്രീൻ ഹൗസസ് ഉണ്ട്, അതിപ്പോൾ അതിനകത്തേക്ക് വരാം. ദീസ് ആർ ഫിറ്റഡ് വിത്ത് സ്റ്റേറ്റ് ഓഫ് ആർട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്യുപ്മെൻറ്റ് ഫോർ കൺട്രോളിങ് ഹ്യൂമിഡിറ്റി, ലൈറ്റ്, ടെമ്പറേച്ചർ, ന്യൂട്രിയൻസ് ആൻഡ് സോയിൽ മോയ്സ്ചർ. ദ ഗ്രീൻ ഹൗസസ് ഓൾസോ അലൌ വർക്ക് ടു കണ്ടിന്യൂ ഇവൻ വെൻ ദ വെദർ ഈസ് അൺസ്യൂട്ടബിൾ ഔട്ട്സൈഡ്. ദീസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ റിഗാർഡിംഗ് ഗ്രീൻ ഹൗസസ്. ഇറ്റ് കെൻ ഓൾസോ അലോ വർക്ക് ടു കണ്ടിന്യൂ ഈവൻ വെൻ ദ വെദർ ഈസ് അൺസ്യൂട്ടബിൾ ഔട്ട്സൈഡ്. അപ്പോൾ വാട്ട് എവർ ദ വെദർ കണ്ടീഷൻ ഔട്ട്സൈഡ് ഗ്രീൻ ഹൗസ്, it will not affect the plants growing inside greenhouse because all these facilities, all the optimal facilities been provided inside the greenhouse with a state of art computer based equipment system nalla nammal arinjirikkam. In Europe greenhouse is called as glasshouse. So both of these have not similarities, both of these are same in the sense nammalippa greenhouse um glasshouse nu parayunnathu. Appo glass made up of glass, glasshouse um മെയ്ഡ് ഓഫ് ഗ്രീൻ നെറ്റ് ഗ്രീൻ ഹൗസ് എന്നുള്ള വിചാരം വേണ്ട. ഇത് ടിപ്പിക്കൽ ആയിട്ടുള്ള നമ്മുടെ ജോർജ് അക്കോയുടെ പുസ്തകത്തിൽ നിന്നുള്ളതാണ്. ഇത് തന്നെയാണ് നമ്മൾ ഇത്ര തന്നെ പഠിച്ചാൽ മതി. ഗ്ലാസ്സസ് ഓൺ ഗ്ലാസ് ഹൗസ് ആൻഡ് ഗ്രീൻ ഹൗസസ് ആ ദ സെയിം എന്നുള്ളത് അറിഞ്ഞിരിക്കാം. സ്മോൾ സ്കെയിൽ ആൻഡ് സിമ്പിൾ എക്യുപ്ഡ് ഗ്രീൻ ഹൗസസ് ആർ യൂസ്ഡ് ഫോർ ദ ഡൊമസ്റ്റിക് കൾച്ചർ ഓഫ് ഹൗസ് പ്ലാന്റ്സ്. ഗ്രീൻ ഹൗസസ് ആർ എ നെസസറി ഫീച്ചർ ഓഫ് ദ ഹോർട്ടിക്കൾച്ചർ നഴ്സറി ഓപ്പറേഷൻ ഈവൻ വെൻ പ്ലാന്റ്സ് ആർ ഗ്രോയിങ് ഇൻ ദ സീസൺ. ഓക്കെ. കമേഴ്ഷ്യൽ ഗ്രീൻ ഹൗസസ് ആർ വൈഡ്ലി യൂട്ടിലൈസ്ഡ് ടു പ്രൊഡ്യൂസ് premium quality fruits, vegetables and ornamentals by providing optimal growth condition for these plants. നമ്മളെ നേരത്തെ പറഞ്ഞു നോക്കി, ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പലതരത്തിലുണ്ട്. ഒന്ന് ജസ്റ്റ് ചുമ്മാ ഒന്ന് പെട്ടെന്ന് കൊടുത്ത് പോയേക്കാം. ദ മോസ്റ്റ് പ്രോമിനൻറ്റ് ഫീച്ചർ ഗ്രീൻ ഹൗസ്
ഡിസൈൻ ടു അഡ്വാൻറ്റേജസ് ആണ്. സൺലൈറ്റ് കിട്ടുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം എൻ്റെ കൺസ്ട്രക്ഷൻ വേണ്ടത്. അപ്പോൾ ആസ് സച്ച് എക്സെപ്റ്റ് ഫോർ ദ ഫൗണ്ടേഷൻ എ ഷോർട്ട് വാൾ കാൾഡ് എ കർട്ടൻ വാൾ. അപ്പം ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ തറ കഴിഞ്ഞ ഒരു ചെറിയൊരു വാൾ, ഷോർട്ട് വാൾ ഉണ്ടാകും, ക്രിയേറ്റഡ് അബൌ ഇറ്റ്. ദെൻ ദ മെറ്റാലിക് ഫ്രെയിം എ ഗ്രീൻ ഹൗസ് കൺസിസ്റ്റ് ഓഫ് ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ. അപ്പോൾ ഒരു മെറ്റാലിക് ഫ്രെയിം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ വെച്ചിട്ട് പൊതിയാം, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് ഉണ്ടാക്കുന്നത്. വിച്ച് വിൽ ഫ്രീലി അഡ്മിറ്റ് നാച്ചുറൽ ലൈറ്റ്, അതാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ സൂര്യപ്രകാശം അകത്ത് കിട്ടാന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബാക്കിയൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടാക്കുകയാണ്. നോക്കി ടൈപ്പ് ഓഫ് ഗ്രീൻ ഹൗസ്, ദേർ ആർ സോ മെനി ടൈപ്സ്, അറ്റാച്ച്ഡ്, ഡിറ്റാച്ച്ഡ്, ദെൻ കണക്റ്റഡ് എക്സെട്ര. സോ ഗ്രീൻ ഹൗസ് കൾട്ടിവേഷൻ ആസ് വെൽ ആസ് അതർ മോഡ്സ് ഓഫ് കൺട്രോൾഡ് എൻവയോൺമെന്റ് കൾട്ടിവേഷൻ ഹാവ് ബീൻ ഇവോൾവ്ഡ് ടു ക്രിയേറ്റ് ഫേവറബിൾ മൈക്രോ ക്ലൈമറ്റ്സ് വിച്ച് ഫേവേഴ്സ് ദ ക്രോപ്പ് പ്രൊഡക്ഷൻ വുഡ് ബി പോസിബിൾ ഓൾ ത്രൂ ദ ഇയർ ഓർ പാർട്ട് ഓഫ് ദ ഇയർ ആസ് റിക്വേർഡ്. സോ ദീസ് ആർ ദീസ് പ്ലാന്റ് ഗ്രോത്ത് സ്ട്രക്ചേഴ്സ് ആർ വെരി മച്ച് ബെനിഫിഷ്യൽ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ദ പ്രൊഡക്ഷൻ ഓഫ് പ്ലാന്റ്സ് ഇയർ അറൗണ്ട് വിത്തൗട്ട് എനി ബാർ ഓഫ് ദിസ് മന്ത് ഓർ ദാറ്റ് മന്ത്. സോ വി ക്യാൻ സേ വി കനോട്ട് സേ ഇൻ ജൂൺ ജൂലൈ വി കനോട്ട് we cannot propagate or we cannot cultivate vegetables like that, because if a greenhouse is there we can propagate vegetables or whatever in June, July month also ennulla nammal arinja appo year around production aitana nammal greenhouses ak undakkunathu. Okay, next is different types of kanse even span. Span nu parna arayalla uneven span. Span nu parna endana moondaya uttaram. Then lean to concert. This concert aanu idu dumbbell shape aanu idana ethum pradhan ippo ullathu. ദെൻ ഗോത്തിക്കാർ, കർവി ലീനിയർ, കർവ് ഡോം. ഒരു രണ്ടെണ്ണം പഠിച്ചു വെച്ചു, ഏതിലും ക്യോൺസെറ്റ് പഠിച്ചു, ഏതിലും രണ്ടെണ്ണം, ഇനി അത് എട്ടെണ്ണം പഠിച്ചെങ്കിൽ രണ്ടെണ്ണം പഠിച്ചു വെച്ചേക്ക്. ഇതിൻ്റെ ഷേപ്പുകളുടെ സ്ഥാനത്ത് പ്രധാനമായിട്ടാണ് അങ്ങനെ പേരുകൾ. അപ്പോൾ ഏറ്റവും ഓപ്പൺ ഹൗസ് എന്ന് പറഞ്ഞാൽ വേറൊരു സാധനമുണ്ട്, പറഞ്ഞുതരാം. ഓക്കെ, ക്യോൺസെറ്റ് ഇസ് എ മോസ്റ്റ് കോമൺ ഡിറ്റാച്ച് ഗ്രീൻ ഹൗസ് ഡിസൈൻ ഫോർ കമേഴ്സ്യൽ പ്രൊഡക്ഷൻ. ദോ സ്യൂട്ടബിൾ ഫോർ മോസ്റ്റ് ക്രോപ്സ്, ദ ഗ്രോയിങ് ഏരിയ ഇസ് റെഡ്യൂസ്ഡ്. ഇമ്പോർട്ടൻറ്റ്, ദ ഗ്രോയിങ് ഏരിയ ഇസ് റെഡ്യൂസ്ഡ് ബൈ ദ ആർച്ചിങ് ഓഫ് ദ സൈഡ് വോൾസ് ആൻഡ് ഹെൻസ് പ്രൊഡക്ടിവിറ്റി ബിക്കം ലോ. ഇതെല്ലാ പ്ലാന്റ്സിനും ഉണ്ടാക്കാമെങ്കിലും റൂഫിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്, ഒരു ഡംബൽ ഷേപ്പ്, എന്ന് വെച്ചാൽ എന്താണ്, ഒരു കർവേച്ചറാണ്. അപ്പോൾ ആ കർവേച്ചർ ആകുമ്പോൾ തന്നെ എന്താണ്, നടുക്ക് മാത്രമാണ് ഹൈറ്റുള്ളൂ, ബാക്കി രണ്ടിൻ്റെലും ചെരിഞ്ഞിങ് വരുന്നുണ്ട്. അപ്പോൾ ഗ്രോയിങ് ഏരിയ റെഡ്യൂസ് ചെയ്യും എന്നുള്ളത് അറിഞ്ഞിരിക്കണം ഈ കോൺസെപ്റ്റിൽ. ദെൻ മോഡേൺ ഗ്രീൻസ് ആർ ഹൈലി സൊഫസ്റ്റിക്കേറ്റ് വിത്ത് എ സിഗ്നിഫിക്കൻ്റ് എമൗണ്ട് ഓഫ് ഓട്ടോമേഷൻ ഓഫ് ഓപ്പറേഷൻസ് ഫോർ ഇൻക്രീസ്ഡ് എഫിഷ്യൻസി. ഇൻ അഡീഷൻ ടു ദ മോഡിഫിക്കേഷൻസ് ആൻഡ് മോഡേണൈസേഷൻസ് ഓഫ് older systems of greenhouses, there are newer greenhouse designs concepts such as open roof design. appo ningalku oru figure oru padanga oru oru photographs kaanichirappo manasu. okay, Quonset model nokke, idu oru typical model nokke. ivada ningane arch cheyidu ingonekkan alle, appo oru oru valiya plant undengu nokke ivada valaran pattum, ivada ani pokka ivada muttum alle, ivadeyum muttum. idu open greenhouse aanu nokke. open roof nu parayan endanu, the height is been maintained all over the area alle, similar height. for example, idu oru 10 adi undu nerikka, 10 alle, ivada aalu 6 adi ippundu, 6 orum 12 20 feet aanu nerikka, 20 adi uyara nerikka. so here it is also 20 feet, here also 20, here also 20. appo namukku inathu ee area nalla reduction olvakkam. but ivada nokke, this may attain 20 feet, but this is 5 feet, this is angana dome shaped. appo ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് ചെയ്യേണ്ടത് രണ്ടെണ്ണം കമ്പയർ ചെയ്യാം. ഓപ്പൺ റൂഫ് ഗ്രീൻ ഹൗസിലാണ് ഏറ്റവും ഏറ്റവും അഡ്വാൻറ്റേജസ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുക. ദി ഇമ്പോർട്ടൻസ് ഓഫ് ഗ്രീൻ ഹൗസ് ഇൻ പ്ലാന്റ് പ്രൊഡക്ഷൻ നോക്കി. മേ ബി യൂസ് ടു പ്രൊഡ്യൂസ് ക്രോപ്സ് ഓൺ സ്മോൾ ഓർ ലാർജ് സ്കെയിൽ. സെർട്ടൻ ക്രോപ്സ് കമേഴ്സ്യൽ പ്രൊഡക്ഷൻ ഇസ് പ്രൈമറി ഡൺ ഇൻ കൺട്രോൾഡ് എൻവയോൺമെൻറ്റ് ഫോർ ബെസ്റ്റ് ക്വാളിറ്റി. അഡ്വാൻറ്റേജ് ഓഫ് ഗ്രീൻ ഹൗസ് നോക്കി. ഒരു അഞ്ചെണ്ണം ഉണ്ട് ശരിക്കും പഠിക്കുക. പ്ലാന്റ് പ്രൊഡക്ഷൻ ആർ അസോസിയേറ്റഡ് വിത്ത് ദ ഓഫ് സീസൺ പ്രൊഡക്ഷൻ ഓഫ് ഓർണമെൻറ്റൽസ് ആൻഡ് ഫുഡ്സ് ഓഫ് ഹൈ വാല്യൂ ഇൻ കോൾഡ് ക്ലൈമറ്റ് ഏരിയസ് വെയർ ഔട്ട്ഡോർ പ്രൊഡക്ഷൻ ഈസ് നോട്ട് പോസിബിൾ. അപ്പോൾ ഭയങ്കരമായിട്ടുള്ള മഞ്ഞുള്ള സ്ഥലങ്ങളിൽ, ടെമ്പറേറ്റ് കൺട്രി എന്ന് വിചാരിക്കുക, അവിടെ ഈ ഭയങ്കര മഞ്ഞുള്ള, അപ്പോൾ പുറത്ത് ഒരു കാലത്തായാലും കൾട്ടിവേഷൻ നടക്കാത്ത സമയത്ത് ഓഫ് സീസണായിട്ട് നമുക്ക് ഇതിൻ്റെ ഉപയോഗിച്ച് കൾട്ടിവേറ്റ് ചെയ്യാന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ആൻഡ് സീഡ്ലിങ്സ് ഓഫ് പ്ലാന്റ്സ് ദറ്റ് ആർ ട്രാൻസ്പ്ലാന്റഡ് may be raised in the greenhouse in the off season and timed to coincide with the beginning of growing season so that early crops can be produced for premium prices. appo nammal oru season aarambikkan nokka. appo namakku parayam orange inde season aanu ippo alle, ippo orange inde season aanu, apple inde season alle, ippo orange korchu vela koravayirikkum innole season lekku. ippo orange ippo undaakki endanu, ippo namakku 50 rupay oru kilo kittum, adhe pole 6 maasam kodu kaiyittaanu undaakkanengil endanu 120 200 rupay okke orange kittu. similarly ivide endanu
ഓ സീസൺ പ്രൊഡക്ഷൻ ഇവിടെ പറ്റും. അപ്പോൾ പ്രീമിയം പ്രൈസസ് നമുക്ക് കിട്ടാനായിട്ട് ഗ്രീൻ ഹൗസിലൂടെ വളർത്തി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. ക്രോപ്സ് ആൻഡ് ഓർണമെൻ്റൽ പ്ലാന്റ്സ് മേ ബി പ്രൊഡ്യൂസ് ഇൻ ദ ഓ സീസൺ ടു പ്രൊലോങ് ദ അവൈലബിലിറ്റി ഓഫ് ഫ്രഷ് പ്രൊഡ്യൂസ് ഓർ പ്രൊഡക്ട്സ്. ദെൻ പ്രൊഡക്റ്റ് ക്വാളിറ്റി ഈസ് യൂഷ്വലി ഹൈ ബിക്കോസ് ഗ്രോവേഴ്സ് ക്യാൻ മാനിപ്പുലേറ്റ് ദ ഗ്രോയിങ് എൻവയോൺമെൻറ്റ് ഫോർ ഒപ്റ്റിമൽ പ്രൊഡക്ഷൻ കണ്ടീഷൻ. എന്ന് വെച്ചാൽ എന്താണ്, ദ പ്രൊഡക്റ്റ് ഓർ പ്രൊഡ്യൂസേഴ്സ് ആർ വിത്ത് ഓഫ് ഹൈ ക്വാളിറ്റി. കാരണം എന്താണ്, ഒരു ചെറിയൊരു കീടബാധ എന്തെങ്കിലും വരികയാണെങ്കിൽ അപ്പം തന്നെ ആ പ്ലാൻ ഗ്രോ അതിൻ്റെ അവിടെ ഉടമസ്ഥം പോയിട്ട് അതൊക്കെ ശരിയാക്കി കൃത്യമായിട്ട് അതിനകത്ത് എന്തൊക്കെ ചെയ്ത് നേരെയാക്കി ഇടും. കാരണം എന്താണ്, ഇപ്പോൾ ഗ്രീൻ ഹൗസ് എന്ന് പറഞ്ഞാൽ കുറച്ച് പൈസ ഉള്ള ചിലവാക്കുന്ന സംഭവമാണ്. അപ്പോൾ ഗ്രീൻ ഹൗസിൽ ഉണ്ടാക്കിയിട്ട് വിഗറസായിട്ടുള്ള ഫ്രൂട്ട്സ് അല്ലെങ്കിൽ എന്ത് കിട്ടിയില്ലെങ്കിൽ പിന്നെ എൻ്റെ ഗുണമുള്ളത് ഭയങ്കര നഷ്ടം വരും. അപ്പോൾ അതുകൊണ്ട് അത് കൃത്യമായിട്ട് ക്രിട്ടിക്കൽ കെയർ ചെയ്തായിട്ടായിരിക്കും ഉണ്ടാക്കുന്നത്. ദെൻ ട്രോപ്പിക്കൽ ക്രോപ്സ് ക്യാൻ ബി ഗ്രോൺ ഇൻ ടെമ്പറേറ്റ് സോൺസ് ആൻഡ് വൈസ് വേഴ്സ. സോ ട്രോപ്പിക്കൽ ക്രോപ്സ് ഗ്രോൺ ഇൻ ടെമ്പറേറ്റ് സോൺസ് ആൻഡ് ടെമ്പറേറ്റ് ക്രോപ്സ് ക്യാൻ ബി ഗ്രോൺ ഇൻ ട്രോപ്പിക്കൽ ക്രോപ്സ് വെൻ ദീസ് വിൽ ബി ദീസ് ആർ അവൈലബിൾ ഓർ ഗ്രീൻസ് ഗ്രീൻ ഹൗസസ് ആർ അവൈലബിൾ. ഇനി ഡിസഡ്വാൻറ്റേജസ് നോക്കിയേ, സോറി, ദ ഇനീഷ്യൽ കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് ആർ ഹൈ. സോ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഹയർ. ഒരു നല്ല പൈസ വേണ്ടി മാത്രം അത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ദെൻ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ആ പൈസ കുറച്ച് മുടക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു ത്രൂഔട്ട് ഒരു 3-4 വർഷം നമുക്കധികം ചിലവില്ല. ദെൻ ഗ്രീൻ ഹൗസസ് ഓപ്പറേറ്റ് അറ്റ് വെരി ഹൈ ഓവർ ഹെഡ്സ് ഹീറ്റിംഗ് കൂളിംഗ് ആൻഡ് ലൈറ്റിംഗ് ആൻഡ് ദസ് ദർ യൂസ് ഇസ് ലിമിറ്റഡ് ടു ദ പ്രൊഡക്ഷൻ ഓഫ് ഹൈ പ്രീമിയം ക്രോപ്പ് ആൻഡ് പ്ലാന്റ്സ്. കുറേ പൈസ മുടക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്ലാന്റ്സുകളെ നമുക്ക് നമ്മൾ ഇത്രയും പൈസയൊക്കെ മുടക്കിയിട്ട് സാധാരണ കപ്പൗണ്ട് നടാൻ പറ്റത്തില്ല. അപ്പോൾ ഹൈലി വാല്യൂബിൾ പ്രൊഡക്റ്റ് കിട്ടുന്ന പ്ലാന്റ്സിനെയൊക്കെ വളർത്താനായിട്ട് സാധാരണ പറ്റത്തുള്ളൂ. ദെൻ ഗ്രീൻ ഹൗസ് പ്രൊഡക്ഷൻ ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ഓൾ ക്രോപ്സ് ആൻഡ് ഈസ് എക്കണോമിക്കലി അപ്ലിക്കബിൾ ടു സ്മോൾ സൈസ് പ്ലാന്റ്സ്. അപ്പോൾ എല്ലാവരും പറ്റത്തില്ല. ചെറിയ ചെറിയ പ്ലാന്റ്സ് സ്ട്രോബറി ഒക്കെ പറ്റും. എക്സാമ്പിൾ വെജിറ്റബിൾസ് ഓറഞ്ച് ഹെർബേഷ്യസ് പ്ലാന്റ്സ് പറ്റും, ബട്ട് നോട്ട് ഫ്രൂട്ട് ട്രീസ്. അപ്പോൾ നമുക്ക് ഓറഞ്ച് വളർത്താൻ പറ്റുമോ? ഇല്ല, വളർത്താൻ പറ്റൂ എന്നുള്ളതല്ല, ചാൻസസ് ആർ വെരി റയർ എന്നുള്ളതാണ്. അതേസമയം നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വളർത്താനായിട്ട് പറ്റും. ഇത്രയും. അപ്പോൾ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും, നമ്മൾ 5 അഡ്വാൻറ്റേജും പഠിക്കണം, 3 ഡിസഡ്വാൻറ്റേജും പഠിക്കണം. ഓക്കെ. സ്ട്രക്ചറൽ മെറ്റീരിയൽ എന്നുള്ളത് ഗ്ലാസ് ഉപയോഗിക്കാം, സ്റ്റീൽ കൺസ്ട്രക്ഷൻ ഉപയോഗിക്കാം, സെഡാർ വുഡ് ഉപയോഗിക്കാം, മരത്തിൻ്റെ ഫ്രെയിം. ദെൻ ഡോസ് വിച്ച് ആർ ഫോർ കമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ടെൻ ടു ബി മേഡ് ഓഫ് അലൂമിനിയം ആൻഡ് സ്റ്റീൽ. ദ എംഫസിസ് ഓൺ മാക്സിമൈസിങ് ലൈറ്റ് ബൈ ഇൻക്രീസ് ഇൻ ദ ഹൈറ്റ് ഓഫ് ഗട്ടർ ആൻഡ് യൂസിങ് ലാർജർ പെയിൻ ഓഫ് ഗ്ലാസ്. ഹൈറ്റ് ഓഫ് ഗട്ടർ എന്ന് വെച്ചാൽ നമ്മളിപ്പം മഴ പോണ അരികില്ല, ഒരു റൂഫിൻ്റെ താഴ്വാരം, റൂഫിൽ ചെരിഞ്ഞ് വന്ന് നിൽക്കണം, അതിന് ഗട്ടറാണ്. അപ്പോൾ അത് ഉയരം കൂട്ടുകയും പെയിൻ ഓഫ് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഗ്ലാസിൻ്റെ വലിപ്പം കൂട്ടുകയും ചെയ്തിട്ട് ഇതിൻ്റെ സൈസൊക്കെ വലുതാക്കാമെന്ന് പറയുന്നത്. നോക്കി, അലൂമിനിയം ലൈറ്റ് വെയിറ്റ് ആൻഡ് വെരി സ്യൂട്ടബിൾ ഫോർ ഗ്ലേസിംഗ് ബാൾസ് ഫോർ ഗ്രീൻ ഹൗസ് റൂഫ്സ്. അപ്പോൾ ഈ ഗ്ലാസ് വെറുതെ ചുമ്മാ ഇരിക്കില്ല. റൂഫിലാകുമ്പോൾ എന്താണ് സാധാരണ നമ്മൾ ചെയ്യേണ്ടത്? മുതലേ മരത്തിൻ്റെ ജനൽ ചില്ലുകൾ ആലോചിക്കുക. അപ്പം പെയിൻ ഓഫ് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ആലോചിക്കുന്നത് ജനലിൻ്റെ ഗ്ലാസ് ഉപയോഗിക്കുക. ജനലിൻ്റെ ഫ്രെയിമിനെയാണ് നമ്മൾ എന്ത് പറയണത്? ഗ്ലേസിംഗ് ബാൾസ് എന്നുള്ളത് ഉദ്ദേശം. അപ്പോൾ ഗ്ലേസിംഗ് ബാർ മരത്തിൻ്റെ ഇടാം, അതുപോലെ തന്നെ അലൂമിനിയം ഇടാം. അപ്പോൾ അലൂമിനിയത്തിൻ്റെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഗ്ലാസ് ഇടാണ് ഇപ്പോഴത്തെ രീതി. ഇഫ് മോർ അട്രാക്റ്റീവ് സ്ട്രക്ചേഴ്സ് ആർ പ്രിഫേർഡ്, വുഡ് ഈസ് ഓഫൺ ചൂസൺ, ഓൾ ദോ സച്ച് സ്ട്രക്ചേഴ്സ് ആർ ലെസ് എഫിഷ്യൻ ഇൻ ലൈറ്റ് ട്രാൻസ്മിഷൻ ആൻഡ് റിക്വയർ മോർ മെയിൻ്റെനൻസ്. അപ്പോൾ മരത്തിൻ്റെ ഇടാം. അപ്പം നമ്മളിപ്പോൾ അറിയാനില്ലേ, മരം വെച്ച് വെക്കണം ചിലപ്പോൾ നന്നായിട്ടൊക്കെ വരും, പക്ഷേ അതിനകത്ത് ട്രാൻസ്മിഷൻ ഓഫ് ടെമ്പറേച്ചർ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അലൂമിനിയമാണ്. അലൂമിനിയം ചൂട് പിടിച്ച് ഭയങ്കര ചൂടായിട്ട് വെക്കും, മരത്തിന് അത്ര പെട്ടെന്ന് ചൂട് പിടിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഹീറ്റ് ഒരു പ്രധാനപ്പെട്ട ഘടകമായതുകൊണ്ട് അലൂമിനിയമാണ് ഇപ്പോൾ സാധാരണ ഇതിൽ ആളുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്ലാസ് ഹൗസാണ്, പല ഷേപ്പിലും പലതരത്തിലുള്ളതുണ്ട്. ഒരു നെറ്റ് ടണലാണ്, അതൊരു വേറെ ടൈപ്പ് ഓഫ് ഗ്ലാസ് ആണ്. ഇത് ഏറ്റവും പുതിയ മോഡലാണ്, ജിയോഡേസിക് ബയോം ഡോംസ് എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ പോലെ, ഫുട്ബോൾ പകുതി കമത്തി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും അതുപോലെ. ഇവിടെ ഇതൊരു ചെറിയ ഏരിയയിലുണ്ട്, ലാർജ് ഏരിയയാണ്. അപ്പോൾ ഈ ഏരിയയിൽ തന്നെ നമ്മൾ നേരെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ ഈ ഭാഗത്തൊക്കെ പൊക്കം കുറവായിരിക്കും, ഇവിടെ മാത്രമാണ് പൊക്കം കൂടുതലുള്ളത്. അപ്പോൾ ഓപ്പൺ ഹൗസ് ഗ്രീൻ ഹൗസ്, ഓപ്പൺ ഗ്രീൻ ഹൗസാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രായോഗികമായിട്ട് വരുന്നത്. സോ ഐ തിങ്ക് ഇതുകൂടി പറയേണ്ട അർത്ഥം, പൊള്യൂഷൻ ഓൺ ഇൻഡോർ പ്ലാന്റ്സ്. ഇൻഡോർ പ്ലാന്റ്സിൽ ഇപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത്, വീടിൻ്റെ അകത്ത് വെച്ചിട്ടുള്ള പോട്ടഡ് പ്ലാന്റ്സിലുള്ള പൊള്യൂഷൻ എങ്ങനെയാണ് ഇൻഡോർ പ്ലാന്റ്സിനെ ബാധിക്കുന്നത്? ഓക്കെ, ഗ്യാസസ് ഇൻ ദ എയർ വിച്ച് ആർ യൂഷ്വലി പ്രൊഡക്ട്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രോസസ് ഓർ ബേണിംഗ് ഫ്യൂവൽസ് ക്യാൻ കോസ് ഡാമേജ് ടു പ്ലാന്റ്, ഓഫൺ റിസൾട്ടിങ് സ്കോർച്ചിങ് സിംറ്റംസ്. സ്കോർച്ചിങ് സിംറ്റംസ് വെച്ചാൽ എന്താണ്, റൂട്ട് ലീഫ് ഇങ്ങനെ ചുരുങ്ങി ബ്രൗണിഷ് കളറൊക്കെ ആയിട്ട് പോകുന്ന, അല്ലെങ്കിൽ ആ ഷേപ്പ് പോകുന്നതിനെ നമ്മൾ സ്കോർച്ചിങ് സിംറ്റം എന്ന് പറയുന്നത്. ദെൻ ഫ്ലൂറൈഡ് ക്യാൻ അക്യൂമുലേറ്റ് ഇൻ കമ്പോസ്റ്റ് ആൻഡ് ബി പ്രസൻറ്റ് ഇൻ ടാപ്പ് വാട്ടർ, സോ കോസിങ് മാർജിനൽ ആൻഡ്
chip scorch in leaves of susceptible species such as Dracaena and Gladiolus. Like this scorching in the sadhakul and because of the presence of fluoride. Then sulfur dioxide and carbon dioxide may be produced by faulty heat exchangers in glass house burners, especially those using paraffin. Appo ee glass house and green house lokke ഉപയോഗിക്കുന്ന ചില മെഷീൻസിൽ സൾഫർ ഡയോക്സൈഡും കാർബൺ ഡയോക്സൈഡൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട്. അത് ഇതിൻ്റെ ദോഷകരെ ബാധിക്കും. ദെൻ സ്കോർച്ച് ഡാമേജ് ഓവർ ദ ഹോൾ ലീഫ് ഈസ് പ്രസീഡഡ് ബൈ എ റെഡിഷ് ഡിസ്കളറേഷൻ. അപ്പം ബ്രൗണിഷ് കളറിൽ ഇങ്ങനെ ഒരു നിറം മാറ്റം വന്ന് 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 കളറേ കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോകും. ഇത്രയാണ് പൊള്യൂഷൻ ഓൺ ഇൻഡോർ പ്ലാന്റ്സ് എന്നുള്ളത് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ചുമ്മാ ഒരു വൺ മാർക്കിനൊക്കെ ചോദിക്കത്തുള്ളൂ കേട്ടോ. അടുത്തത് നമുക്ക് നിർത്താം, ഇന്നത്തെ ഇവിടെ നിർത്താം. സോ ലെറ്റ് എസ് സ്റ്റോപ്പ് ഹിയർ. Then tomorrow or day after tomorrow we will discuss on commercial horticulture products, then floriculture, oleariculture, etc. ഇത്രയും കാര്യങ്ങളൊന്ന് ശരിക്കും പഠിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്.